കാലടിയിൽ പെരിയാറിനു കുറുകെയുള്ള സമാന്തര പാലത്തിന്റെ പൈലിംഗ് ജോലി ഈ ആഴ്ച തുടങ്ങും. കനത്ത ഗതാഗത കുരുക്കിൽ വളയുന്ന ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് സമാന്തര പാലം. 499 മീറ്റർ നീളത്തിലും 14 മീറ്റർ വീതിയിലുമാണ് സമാന്തര പാലം നിർമ്മിക്കുന്നത്. നിലവിലുള്ള പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ അതിനോട് ചേർന്ന് തന്നെയാണ് പുതിയ പാലം വരുന്നത്. കാലടി ഭാഗം മുതൽ പുഴയുടെ മധ്യഭാഗം വരെയുള്ള പണികളാണ് ആദ്യം നടത്തുക. പുഴയിൽ 6 ബീമുകളുടെ പൈലിംഗിനുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. ഇത് പൂർത്തിയായ ശേഷം പുഴയുടെ മധ്യഭാഗത്തു നിന്നും താന്നിപ്പുഴ ഭാഗത്തേക്ക് ബീമുകൾ നിർമ്മിക്കും. നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാനാണ് രണ്ട് ഘട്ടമായി പണികൾ നടത്തുന്നത്. അങ്കമാലി എംഎൽഎ റോജിയം ജോൺ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ആദ്യഘട്ട ഫൈലിംഗ് പൂർത്തിയാക്കി ആണ് അടുത്ത ഘട്ടത്തിലേക്ക് അതിന്റെ പിയറിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. വെള്ളം ഡൈവേർട്ട് ചെയ്തിട്ടാണ് അടുത്ത ഘട്ട ഫൈലിംഗ് ആരംഭിക്കുക. ഇത്രയും വേഗം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനായിട്ടുള്ള ശ്രമം തന്നെയാണ്. 18 ബീമുകൾ പുഴയിലും ഇരുകരകളിലുമായി നിർമ്മിക്കണം. മെയ് 30-നകം ഫൈലിംഗ് പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. 2021-ൽ കാലടി പാലവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെ യോഗം ചേർന്നിരുന്നു. തുടർന്നാണ് പുതിയ പാലം നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ ധാരണയായത്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കരാർ ഒപ്പിട്ടത്. 2 വർഷമാണ് നിർമ്മാണ കാലാവധി. നിലവിലുള്ള പാലം സംബന്ധിച്ച് വിശദമായ പഠനം നടത്താനും തീരുമാനമുണ്ട്. മാതൃഭൂമി ന്യൂസ്.